കോഴിക്കോട് പാളയത്തെ പഴം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നതിനെ വ്യാപാരികൾ സമരം ആരംഭിക്കുന്നു. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി അന്തിമഘട്ടത്തിലായതോടെ നിലപാട് കടുപ്പിക്കുകയാണ് അവിടുത്തെ വ്യാപാരികൾ. പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് കൂടി എത്തിയതോടെ പ്രതിഷേധം ശക്തമാകുമെന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന. ചരിത്രമുറങ്ങുന്ന കോഴിക്കോട് പാളയം പഴം പച്ചക്കറി മാർക്കറ്റ് ഇവിടെ നിന്നും മാറ്റി കല്ലുത്തൻ കടവിലേക്ക് പുനഃസ്ഥാപിക്കാനുള്ള നടപടിക്കെതിരെ വീണ്ടും പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്തെത്തുകയാണ്. വിഷയം രാഷ്ട്രീയമായി കോൺഗ്രസ് കൂടി ഏറ്റെടുത്തതോടെ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ വിഷയം കൂടുതൽ ചർച്ചയാകും. കോഴിക്കോടിന്റെ മുഖമായ പാളയത്തു നിന്ന് മാർക്കറ്റ് മാറ്റാൻ അനുവദിക്കില്ലെന്നാണ് വ്യാപാരികളുടെ നിലപാട്. നഗരഹൃദയത്തിൽ നിന്ന് മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നതോടെ വ്യാപാരത്തെ മോശമായി ബാധിക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. പൊതുവേ ഇപ്പോൾ ഇവിടെ കച്ചവടം കുറവാണ്. അപ്പോൾ കല്ലുത്താൻ കടവിലും കൂടി പോയാൽ എന്തായിരിക്കും അവസ്ഥ? എത്ര കുടുംബങ്ങൾ പട്ടിണിയിലാവും? പോകുന്നതിൽ എതിർപ്പാണ്. അവിടെ പോയിട്ട് എന്തെങ്കിലും ചൂണ്ടിട്ട് മീൻ പിടിക്കാനോ? ജനുവരി അവസാന വാരത്തോടെ മാർക്കറ്റ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനായിരുന്നു കോർപ്പറേഷന്റെ തീരുമാനം. ഏറെ വൈകാതെ ഈ നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. ഈ പശ്ചാത്തലത്തിൽ കോഴിക്കോട് സൗത്ത് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാളയത്ത് സമരപ്രഖ്യാപനം നടത്തി. കഴിഞ്ഞ ഡിസംബറിലാണ്, ഡിസംബർ 15 കോർപ്പറേഷൻ കൗൺസിലിൽ ഞങ്ങൾ മണ്ഡലം കമ്മിറ്റിയുടെ ഒരു നിവേദനം സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയം പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവരികയുണ്ടായി. ആ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നതിനെ തുടർന്ന് നമ്മുടെ കൗൺസിലറായിട്ടുള്ള, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള, AITC ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള PK അബ്ദുൽ നാസർ എടുത്ത നിലപാട് ഈ പാവപ്പെട്ട തൊഴിലാളികളെ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഇവിടെ സിറ്റി ടവർ സ്ഥാപിക്കണം എന്നുള്ള നിലപാടാണ് കൗൺസിലുടെ ഭാഗത്തു നിന്നുണ്ടായത്. 60 കോടി രൂപ ചെലവിലാണ് പുതിയ ബിൽഡിംഗ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും കല്ലുത്താൻ കടവിലേക്ക് മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കുമ്പോൾ സൗകര്യവും ഒപ്പം തന്നെ കച്ചവടം കുറയുമെന്നാണ് വ്യാപാരികൾ ആശങ്കപ്പെടുന്നത്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ്. 5.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് കല്ലുത്താൻ കടവ് ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 2.5 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ നിർമ്മിക്കുന്ന മാർക്കറ്റിൽ 100 ചില്ലറ വിൽപ്പനക്കാർക്കും 33 മൊത്തക്കച്ചവടക്കാർക്കും പ്രവർത്തിക്കാനുള്ള സൗകര്യമുണ്ടാകും. 60 കോടി രൂപയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ ചെലവ്. മാർക്കറ്റ് മാറ്റത്തെ ചൊല്ലിയുള്ള വിവാദം അങ്ങനെ കത്തിപ്പടരുകയാണ്. എങ്കിലും എന്ത് വില കൊടുത്തും മാർക്കറ്റ് ഇവിടെ നിന്നും മാറ്റുമെന്ന ഉറച്ച നിലപാടിലാണ് കോർപ്പറേഷൻ. എന്നാൽ അതിനെ പ്രതിരോധിക്കാൻ തയ്യാറെടുക്കുകയാണ് കച്ചവടക്കാർ. ക്യാമറമാൻ രാജേഷ് വെള്ളരിക്കുടിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. കോഴിക്കോട് പാളയം പഴം പച്ചക്കറി കടകളുൾപ്പെടെ 500 ഷോപ്പുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നഗരത്തിലെ കണ്ണായ സ്ഥലത്തു നിന്ന് കല്ലുത്താൻ കടവിലെ പുതിയ കെട്ടിടത്തിലേക്കാണ് ഇത് മാറ്റാൻ പോകുന്നതെന്ന് പറയുന്നു. ഇത് വ്യാപാരത്തെ വളരെ മോശമായി ബാധിക്കുമെന്നാണ് വ്യാപാരികൾ ഭയപ്പെടുന്നത്. മാത്രമല്ല പുതിയ മാർക്കറ്റിലേക്ക് എത്തുന്നതോടെ വലിയ വലിയ വ്യവസായികളുമായി ഏറ്റുമുട്ടേണ്ടി വരും. അവരോട് ഏറ്റുമുട്ടാനുള്ള പാങ്ങ് കഴിവ് തങ്ങൾക്കില്ല എന്നാണ് കോഴിക്കോട് പാളയത്തെ വ്യാപാരികൾ നമ്മോട് പറയുന്നത്. അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ കച്ചവടക്കാർ പോകില്ല. ഇവിടുത്തെ കിട്ടൂല, അവിടെ കച്ചവടം ചെയ്യാൻ കഴിയില്ല. അത് പ്രൈവറ്റ് അല്ലേ, ഇവിടെ നിന്ന് അത് പ്രൈവറ്റ് അല്ലല്ലോ, സർക്കാരിനുള്ളത്. ഞങ്ങളിവിടെ ജീവിച്ച് ഇവിടെ നിന്ന് നയിച്ച് കുടുംബം പോറ്റുന്ന ആളുകളാണ്. മൊത്തം തൊഴിലാളികൾക്കും അതായത് പറയപ്പെടുന്നത്. എല്ലാവരും CIT-ക്കാരുണ്ട്. ഓരോ രാഷ്ട്രീയ പൈസയാണിത്, വേറെ ഒന്നല്ല. ഈ മാർക്കറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ, ഇവിടെ തൊഴിൽ സംരക്ഷണ കാര്യങ്ങൾ എന്തുണ്ടോ, അത് ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ വ്യക്തമാക്കാൻ ഒരു യോഗം വെക്കാം. പച്ചക്കറിക്ക് മാത്രമായിട്ട് ഇവിടെ ആരും വരുന്നില്ല. പച്ചക്കറി അനുബന്ധ മേഖല കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്. ഇവിടെ ഒരു നന്ദിഗ്രാമം സിംഗൂരും പോലെയുള്ള ഒരു നടപടിക്രമമാണ് ഇപ്പോൾ അവിടെ നടപ്പിലാക്കുന്നത്. അതായത് കുറെ കുത്തകകൾക്ക് വേണ്ടിയിട്ട് വീടുപണിയെടുക്കുകയാണ് ഇന്ന് പാർട്ടി. അത് ഈ കോർപ്പറേഷനും തൊഴിലാളിയുടെ അന്നാണ് മുടക്കിയ അനുവദിക്കില്ല. എനിക്ക് 50 വയസ്സായി, 40 വർഷക്കാലമായി ഫുട്ബോളത്തിൽ കഷ്ടം ജീവിച്ച ഒരാളാണ്. എൻ്റെ കുടുംബവും എൻ്റെ ജീവിതവും ഇവിടെ തന്നെ. ഇത് പറിച്ചു നടന്നുകൊണ്ടൊരു ഉപാധി എല്ലാവർക്കും വമ്പിച്ച നഷ്ടമാണ്.